ഹായ് എവ്രി വൺ, ഐ ആം ജിയാദ്. അപ്പോൾ ഇന്ന് നമ്മിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ അങ്കടിമുഖർ എന്ന സ്ഥലത്താണ്. മൊയ്തീൻ എന്ന ആളുടെ വീട്ടിലാണ് നമ്മിപ്പോൾ ഉള്ളത്. അവരെ മകളുടെ മാരേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം ഡിസൈൻ ആണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ലിവിംഗ് റൂമിൽ ചെറുതായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു വർക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിവേ, വീടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൻ്റെ അകത്താണ് ഉള്ളത്. ഇപ്പോൾ ഇത് 11x12 റൂം സൈസിൻ്റെ റൂം സൈസാണ് ഉള്ളത് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ മെയിൻ രണ്ട്, ഫസ്റ്റ് നമ്മൾ വന്ന വാർഡ് രണ്ട് ഇതുണ്ടായിരുന്നു, അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. ഈ വാളാണ് ഹെഡ് ബോർഡ് ചെയ്യാന്നുള്ളത്, പിന്നെ അല്ലെങ്കിൽ ഇത് ഓപ്ഷൻ ഉണ്ടായി. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ. ഇതിൽ ബാത്റൂം ഡോർ വരുന്നുള്ളതുകൊണ്ട് പിന്നെ വിൻഡോ സൈഡ് തന്നെ നമുക്ക് ഹെഡ് ബോർഡ് സെലക്ട് ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് പിന്നെ 3 ഡോർ വിത്ത് മീറർ ഉള്ള വാർഡ്രോബ് സെറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങോട്ട് നമുക്ക് ഡിസൈൻ നോക്കാം. അതിന് മുമ്പ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഹെഡ് ബോർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റും പിന്നെ ഫുൾ വുഡ് ടെക്സ്ചറും അതിനകത്ത് റോമൻസിൻ്റെ കേർട്ടേണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണ ബ്ലൈൻസിനേക്കാളും ഒരു കുഷൻ ഫീൽ വരുന്നുള്ള ക്ലോത്ത് ടൈപ്പിലുള്ള കേർട്ടേണാണത്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ആ ഒരു കളർ മിക്സ്ചറും സീലിംഗ് ടച്ച് വൈറ്റും പിന്നെ കൂടാതെ ഈ സെൻട്രൽ പോർഷനിൽ വരുന്ന റോമൻസിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ സിമ്പിൾ സ്റ്റാൻഡേർഡ് ഡിസൈൻ ആണ് നമ്മൾ സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ പാനൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. നോർമൽ സിമ്പിൾ ഡിസൈൻ ആണ്. ബെഡ് സൈസിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനും ബാക്കി പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ മെയിൻ വുഡ് ടെക്സ്ചറിൽ ഇതിനകത്ത് ഗ്രൈൻസ് വരച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള വുഡ് പാറ്റേൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈയൊരു ഹൊറിസോൺ ടൈപ്പിലുള്ള ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് ചെറിയ വുഡ് ഗ്രൈൻസ് ആണ് ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഈ ഒരു എ സിൻ്റെ നല്ല ബ്യൂട്ടിയും കൂടി കാണുന്നുണ്ട്. ലോയറിൻ്റെ മോഡലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നല്ല ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഡിസൈനാണ് എ സി ലോയറിൻ്റെ ആ ഒരു മോഡലിനുള്ളത്. അപ്പോൾ അതും ഈ ആ ബ്യൂട്ടി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വാള് മൊത്തമായിട്ട് നമുക്ക് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്ന പോലെയും പിന്നെ ഒരു വാൾ കളർ ഷെയ്ഡ്സ് വ്യത്യാസമാകുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് മൊത്തമായിട്ട് തന്നെ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം വാൾപേപ്പറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഗോൾഡൻ ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ കളറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3+1 മിറർ അറ്റാച്ച്ഡ് എന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ സ്പേസ് ആണ് ഈ ഒരു വാക്കൻ്റ് ആയിട്ട് വിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബോർഡറിൻ്റെ സ്പേസ് വരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ റാക്സ്, അതായത് കോസ്മാറ്റിക്സ് വെക്കാനുള്ള റാക്സും അതിനകത്ത് സ്പോട്ട് ലൈറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് വരുമ്പോൾ ആ ഒരു വ്യൂവും കൂടി അത്യാവശ്യം ഭംഗിയുള്ള രീതിയിലാണ്. സാധാരണ ചില ഏരിയയിൽ ഡ്രസ്സിംഗ് മിററിൻ്റെ സൈഡിലായിട്ട് ഇത് സിറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്പേസ് കൺജസ്റ്റഡ് ആയതുകൊണ്ട് സ്റ്റോറേജ് ഡോറാണ് കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ബാത്റൂം ഡോറാണ്. ബാത്റൂം ഡോറ് ഇതേ സെയിം പ്ലൈവുഡിനകത്ത് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് പ്ലൈ മരൻ വുഡിനടുത്ത് ചെയ്തിട്ട് അതിലേക്ക് സെയിം പിന്നെ പോളിഷാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ബെഡ്റൂം വർക്ക് കണ്ടത് ഇവരെ വീടാണ്. ഇത് മൊയ്തീൻകാണ്. എൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് കുറേ റിലേഷൻസ് ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് റിലേഷൻസ്, നല്ല നല്ല റിലേഷൻസ് മുമ്പ് എനിക്ക് പരിചയം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ല റിലേഷൻസ് നമുക്ക് ഈ വർക്കിലൂടെ ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. വീടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനിയും വ്യത്യസ്തമായ വീഡിയോയുമായി നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.